ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. മത്തി മാത്രമല്ല കേട്ടോ, കുഞ്ഞു മീനുകളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു സോസ് പാനിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോ മീൻ നമുക്ക് 2 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ 1-2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ചൂട് നന്നായിട്ട് പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനിത് വെള്ളവും അതുപോലെ തന്നെ കുരുമുളകും വേറെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരുമുളക് വേവിച്ചിട്ടുള്ള വെള്ളം നമുക്ക് കറിക്ക് ആവശ്യമുള്ളതാണ്, കാരണം അതിൻ്റെ സത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് അത് കളയരുത്. അപ്പോൾ ഇതേ ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുരുമുളക് ഉണ്ടല്ലോ അത് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് പൊടിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ആ പൊടിഞ്ഞതൊക്കെ വെള്ളം ചേർക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് മാതിരി അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസുള്ള സവാള ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് പകരം ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കുക, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ പൊടികളായിട്ട് ചേർക്കുന്നത് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, സാധാരണ 1/4 ടീസ്പൂണൊക്കെ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം 1/2 അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ എടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള മീഡിയം സൈസുള്ള 1 തക്കാളി ചേർത്തിട്ടുണ്ട്. അതിന് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. 1-2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഇതേ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒരു തവി വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കറിയുടെ നല്ലൊരു കളറും മാറും, അതുപോലെ തന്നെ നല്ലൊരു മണവും വരും. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുരുമുളക് ഇങ്ങനെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ കറിക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ആ ഒരു കുരുമുളകിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം മാത്രം മതിയാവില്ല, കുറച്ചും കൂടെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുടംപുളി ചേർക്കുന്നുണ്ട്. വാളംപുളി ആയാലും കുഴപ്പമില്ല. കുടംപുളി ഞാൻ 2 പീസ് ചേർത്തിട്ടുണ്ട്, മീഡിയം വലുപ്പമുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുടംപുളിക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളംപുളി ചേർത്താലും മതി. ഇനി അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. നെത്തോലി അയലയൊക്കെ വെച്ച് ചെയ്യാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക മത്തി വെച്ച് ചെയ്താലാണ്. നമുക്ക് കപ്പയ്ക്കും ചോറിനും എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീനൊന്ന് വേവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ട കറിയൊക്കെ അത്യാവശ്യം നല്ലപോലെ കുറുകി മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മണമാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അതേ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ചട്ടി ആയതുകൊണ്ട് ഇപ്പോൾ തിളക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചോറിന് ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക, എന്നാലേ വീഡിയോസ് വരുമ്പോൾ കിട്ടുള്ളൂ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.